ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏവർക്കും മാസ് മീഡിയയുടെ ആത്മായനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദിനാൽ വിരചിതമായ റദ്ദാനത്ത് എന്ന ആത്മകാവ്യ ശകലങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് റദ്ദാനത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇന്ന് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തന്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് ഉസ്താദുമാരെ കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇസ്ലാമിക പ്രബോധന വഴിയിലേക്കുള്ള സഞ്ചാര പഥത്തിലാണ് നിങ്ങളുള്ളത്. ഇനി ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലയാളുകളുടെ സ്വഭാവം തന്നെ എത്ര നന്മ പറഞ്ഞാലും തിന്മകളിലേ ജീവിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. അവരോട് നിങ്ങൾ ചെയ്യുന്ന ഉപദേശം അത് എത്രത്തോളം അതിൻ്റെ പരിണിത ഫലം ഉണ്ടാകും എന്നതിനെ പറ്റിയാണ് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സാധാരണ ഒരു മുത്തഅല്ലിമിനോടുള്ള ഉപദേശമാണ് റദ്ദാനത്തിലെങ്കിൽ ഇത് നമ്മളോടുകൂടിയുള്ള ഉപദേശം. നമ്മുടെ ഒരു സുഹൃത്ത് അവൻ എങ്ങനെയായിരിക്കണം, എങ്ങനത്തെ ആളുകളോടാണ് നമ്മൾ സൗഹൃദം കൈകാര്യം ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യതയിൽ മാറ്റം വരണമെങ്കിൽ അയാൾ എങ്ങനത്തെ ആളായിരിക്കണം എന്നും, മറ്റൊന്ന് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലാണോ നമ്മുടെ ജീവിതം എന്ന് തീരുമാനിച്ചിട്ട് അതിൽ നിന്നും ഒരു മാറ്റം വേണമല്ലോ എന്ന് സ്വയമേ ചിന്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ ആത്മായനം എന്ന പ്രോഗ്രാം നമ്മളിലേക്ക് അതിൻ്റെ മെച്ചം ഉപകാരമുണ്ടാക്കി തീർക്കുക. നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കളിൽ പല മേഖലകളിലുണ്ട് ഉള്ളവരുണ്ടാവും, പല രൂപത്തിൽ പല ജീവിത ശൈലികളിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള വകുപ്പുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനടക്കം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതിനെ പറ്റിയുള്ള ധാരണകളും ചിന്താധാരകളും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ വിശുദ്ധമായ റമദാൻ മാസം, ഇതിനെപ്പറ്റി നമ്മൾ പറയാറുണ്ട്, റമദാൻ മാസം എന്നുള്ള ഈ മാസത്തിന്റെ ഉദ്ദേശം അത് ഇതുകൊണ്ട് മുത്തഖീങ്ങളാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പലതുണ്ട്, എന്നാൽ അതിന്റെ ഒരു ഭാഗങ്ങളിൽ കാണാം അള്ളാഹു തആല നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ റബ്ബിനെ കണ്ടില്ലെങ്കിലും ശരി, നാം അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ടെന്ന ബോധം അതാണ് നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് ഈ മുത്തഖീങ്ങളുടെ ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം. അപ്പൊ അത്രത്തോളം ഒരു മാറ്റങ്ങളുള്ള ജീവിതം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തആല നല്ല സൂക്ഷ്മ ജീവിതം നയിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പറഞ്ഞു വന്നത് റദ്ദാനത്തിൽ ഇന്ന് പറഞ്ഞു തരുന്നത് അതാണ്. ഒരു മുത്തഅല്ലിമിനോട് തന്റെ മുന്നിലിരിക്കുന്ന ഓതാൻ വന്നിട്ടുള്ള ഇൽമു പഠിക്കാൻ റബ്ബിന്റെ ദീൻ പഠിക്കാൻ വന്ന മുത്തഅല്ലിമിനോട് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് പറഞ്ഞു വെക്കുന്നത് അതാണ്. നമുക്ക് റദ്ദാനത്തിൽ നോക്കിയാൽ കാണാം, അവരുടെ ഒരു മനുഷ്യൻ അവന്റെ രീതി തന്നെ ജീവിത ശൈലി തന്നെ തിന്മയിലായി പോയ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനോട് എത്ര വലിയ മാറ്റം പറഞ്ഞാലും അതുകൊണ്ട് അവന്റെ ജീവിതം നന്നാവാൻ പോണില്ല, അത് കാരണത്താൽ ജീവിതത്തിൽ കൂടുതലായ മോശങ്ങളിലേക്ക് അവൻ ചെന്നെത്തപ്പെട്ടേക്കാം, അതിലൂടെ അവന്റെ ജീവിതം തന്നെ നശിച്ചു പോയേക്കാം എന്നാണ് ഇന്ന് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന അദതുഹും ഫഹശാഉ നുസ്ഹതുഹും
കൈത്തുറുൻ യുസബ്ബു മുദാബം ഫീ സമാഹിഹിം ഇന്നൽ ഖനാഫിസ ഇദ് മാമസ്സഹായിത്തുറുൻ മാതത്ത് ലിഹൈഷുമിഹ റതീബുലം യഖുമീ. ഷെയ്ഖ് മഹ്മൂദ് ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുകയാണ്, തന്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമിങ്ങളോട് നമ്മളോടുള്ള പ്രബോധനത്തിലേക്ക് മുത്തഅല്ലിം സമൂഹം വരുമ്പോ നമ്മളാകുന്ന സാധാരണക്കാരോട് ഉസ്താദുമാരും ആലിമീങ്ങളൊക്കെ വഴതു പറയുമ്പോ നമ്മുടെ ജീവിതം ഏത് രൂപത്തിലാണെന്നുള്ളതാണ് ഷെയ്ഖ് മഹ്മൂദ് ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്നത്. ചില ആളുകൾ അവരുടെ ജീവിതം ഫഹ്ഷയിലാണ്, മോശത്തരത്തിലാണ്, തിന്മയിലാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർ അള്ളാഹുവിന്റെ മതത്തിന്റെ അംഗങ്ങളായിട്ട് പോലും കേവലം പേരിലും നാളിലും നാട്ടിലുമൊക്കെ നമ്മൾ ദീനിന്റെ വക്താക്കളായി സമൂഹം വിലയിരുത്തുമ്പോ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരുന്ന സമയത്ത് ആലിമീങ്ങൾ അത് പറയും, മോനെ നീ ആ വഴിക്ക് പോവരുത്, ആ തിന്മ നീ ചെയ്യരുത്, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയാണ്, അതിൽ നിന്നും നീ മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് ഉപദേശങ്ങൾ നൽകുമ്പോ നമ്മുടെ ഉപദേശം നമ്മൾ അതിന് ചെവി കൊടുക്കാറില്ലല്ലോ. നമ്മൾ അതിനെ അവർക്കൊരു പണിയുമില്ലാഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അവർക്ക് ഈ ആഹ്റ മാത്രമേ ചിന്തയുള്ളൂ, ദുനിയാവിനെ പറ്റി ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ലേ ഇക്കാലത്ത് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കാനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കമന്റുകൾ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളല്ലോ എന്ന രൂപത്തിൽ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. ദുനിയാവിന്റെ ആസ്വാദനങ്ങളിലേക്ക് നമ്മൾ മുഴുകുമ്പോ പാരത്രിക സതുപദേശങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുമ്പോ അതിനെ തൊട്ട് നമ്മൾ വിട്ടകന്നു പോകാറുണ്ട്. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ നടപടിയാവുകയുള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ. അതിനെപ്പറ്റിയാണ് ഷെയ്ഖ് മഹ്മൂദ് ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്നത്. നമ്മളെപ്പറ്റി ഷെയ്ഖ് മഹ്മൂദ് ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്ന ചില ആളുകളുണ്ട്, അവരെ ജീവിതം തന്നെ തെമ്മാടിത്തത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ അവരെ ഉപദേശിച്ചാൽ അവരുടെ ചെവിയിൽ അത് ഈയമുരുക്കി ഒഴിക്കുന്നതിന് സമാനമാണ്. അവരത് പരിഗണിക്കൂല, അതിലൂടെ ആ വ്യക്തികൾക്ക് നാശമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനോട് ഒരു ഉദാഹരണം കൂടി ഷെയ്ഖ് മഹ്മൂദ് ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റസാനത്തിൽ സൂചിപ്പിച്ചു തരികയാണ്. ഇന്നൽ ഖനാഫിസ ഇദ് മാമസ്സഹായിത്തുറുൻ മാതത്തു ലിഹൈഷുമിഹ റതീബുലം യഖുമീ. വണ്ടുകളെ പറ്റിയാണ് ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയാറുണ്ട് വണ്ടുകൾ, ഈ വണ്ടുകൾ എന്ന് പറയുന്നത് തേനീച്ചയല്ല, തേനീച്ചയുടെ വേറൊരു വണ്ടുകൾ എന്ന് പറയുന്ന ആ പ്രാണി, ആ പ്രാണിയുടെ പ്രത്യേകത ഈ സുഗന്ധമുള്ള ഭാഗങ്ങളിൽ അത് ചെല്ലൂല. അതിന്റെ മേലിൽ കുറച്ച് അത്തറം അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ സുഗന്ധം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മണക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ മണത്ത് ഇത് സുന്ദരമായ മണമാണ്, ആസ്വാദ്യകരമാണ് എന്നത് വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതിന് തരിമൂക്ക് ഇല്ലാത്തത് കൊണ്ട്, സൈഷൂമില്ലാത്ത കാരണം കൊണ്ട് അതിലൂടെ അതിനു മരണം സംഭവിച്ചു പോകും, ആ വണ്ടിന്റെ ജീവൻ തന്നെ ഹനിക്കപ്പെടും. ഇപ്രകാരമുള്ള ചില ആളുകളുണ്ട്, അവർക്ക് നന്മ എത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ ചെവിയിൽ ഈയം ഒഴിക്കുന്നതിന് സമാനമായിട്ടാണ് അവരുടെ പ്രതികരണം ഉണ്ടാവുക. അത് കാരണമായി അങ്ങനെയുള്ള ആളുകളെ, മോനെ നീ നിന്റെ ദീനിന്റെ പ്രബോധന വഴിയിൽ ചെല്ലുന്ന സമയത്ത് ശ്രദ്ധിച്ചേ നിൽക്കാവൂ എന്ന് ഷെയ്ഖ് മഹ്മൂദ് ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സൂചിപ്പിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ഉപദേശം നൽകുന്ന സമയത്ത് ആളെ മനസ്സിലാക്കിയിട്ട് വേണം ഉപദേശിക്കാൻ, ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, നമ്മളോട് ആളുകൾ ഉപദേശിക്കുന്ന സമയത്ത്
നമ്മളിങ്ങനെ ചെവിയടെ ചീയമൊഴിച്ചവരെ പോലെ ആവാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ അവന്റെ പ്രവാചകരിലൂടെ, സ്വഹാബാക്കളിലൂടെ, ഇമാമുമാരിലൂടെ, ആലിമീങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന യഥാർത്ഥമായ ദീനിന്റെ വക്താക്കൾ നമ്മളോട് ഒരു ഉപദേശം ഉപദേശിച്ചാൽ അതിനോട് നമ്മൾ ഐക്യപ്പെടുകയാണ് വേണ്ടത്. അപ്രകാരം നമ്മുടെ ജീവിതം കൃത്യമാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ രണ്ട് ബോധം, രണ്ട് തരത്തിലുള്ള ബോധോദയം നമുക്കുണ്ടാവണം. ഒന്നാമത്തത് നമ്മൾ മറ്റൊരാളോട് ഉപദേശിക്കുമ്പോൾ ആ ആളുടെ കപ്പാസിറ്റി നമ്മൾ നോക്കണം. രണ്ടാമത് നമ്മളെ ഉപദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല അപ്രകാരമുള്ള നല്ല മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പം, ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്കെല്ലാം ഭാഗ്യമാവട്ടെ. ദുആവസ്യത്തോടു കൂടി നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള ഉസ്താദുമാർ, മാതാപിതാക്കൾ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആഖിറം നന്നാവാനും ഹുസ്നുൽ ഖാത്തിമത്തിനു വേണ്ടിയും ദുആ ചെയ്യണം. അതുപോലെ അതിനുവേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരെ എല്ലാവരെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും.